ക്കിയും കണ്ണനും കൂടി ഇങ്ങനെ കൊണ്ട് കാണിച്ചു അപ്പൊ ഇപ്പൊ പുതിയതായിട്ട് ഇറങ്ങി അപ്പാട്ടും പോകാൻ ഇങ്ങനെ പിടിച്ചു ഇന്ത്യൻ സൈബർ സെക്യൂരിറ്റിയുടെ മറ്റേ ലാരാന്ന് മനസ്സിലായോ നോക്കുമ്പോ ലാലുപോലസ് തമാശയ്ക്ക് ഒരു കഥ പറഞ്ഞു അതെ അത് വിശ്വസിച്ചിട്ടുണ്ട് ആൾക്കാര് ും ഇനി സിനിമയിൽ അഭിനയിക്കോ ഇല്ല അപ്പ പറഞ്ഞു അപ്പേക്കാളും ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇന്ന് ഭയങ്കര ഹാപ്പിയാണ് കാരണം നമ്മളോടൊപ്പം ഇന്നുള്ളത് ജയറാം വെട്ടനാണ് ഹലോ വെൽക്കം ടു താങ്ക് യു സോ മച്ച് ഞാൻ ഭയങ്കര ഹാപ്പിയാണ് ഞാൻ വെറുതെ പറഞ്ഞ ഇൻട്രോ അല്ല ഒന്നാമത്തെ കാര്യം എബ്രഹാം ഓസ്ലർ വരാൻ പോവാണ് അതിന്റെ ഹാപ്പിനെസ് ഉണ്ട് പിന്നെ എന്റെ പോഡ്കാസ്റ്റില് ജയറാമേട്ടം വന്നതില് ഞാൻ ഹാപ്പിയാണ് എന്തൊക്കെയുണ്ട് വിശേഷം വിശേഷം സുഖമായിരിക്കുന്നു ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വിശേഷങ്ങൾ നല്ലതായിരുന്നു മലയാളത്തിലെ സിനിമയൊന്നും ചെയ്തില്ലെങ്കിലും മറ്റു ഭാഷകളിലൊക്കെ നിറയെ എൻട്രി കിട്ടി ക്യാരക്ടേഴ്സ് ചെയ്യാൻ പറ്റി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൻ്റെ വേറൊരു സന്തോഷം എനിക്ക് പുതിയൊരു മരുമോ മരുമോനേം മരുമോളയും കിട്ടി അങ്ങനെ ഞാൻ പറയില്ല എനിക്ക് രണ്ട് മക്കളെ കൂടി കിട്ടി അവരുടെ രണ്ടുപേരും കല്യാണം ടു തൗസൻഡ് ട്വൻറ്റി ഫോറിലാണ് അതൊക്കെയാണ് ഒരു അച്ഛൻ എന്നുള്ള നിലയിലും ആസ് ആൻ ആക്ടർ എന്നുള്ള നിലയിലും എനിക്ക് ടൂ തൗസൻഡ് ട്വൻ്റി ത്രീയിൽ അച്ചീവ് ചെയ്യാൻ പറ്റിയത് ഇയർ ആയിട്ട് ഫസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ സന്തോഷങ്ങൾ ഏറ്റവും അധികം ഉള്ളത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ ഹോസ്ലർ റിലീസിന് വരുന്നത് തന്നെയാണ് എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ കഴിഞ്ഞ കുറേ ഒരു ഗ്യാപ്പ് എടുത്ത ശേഷം എനിക്ക് കിട്ടിയ ഒരു സിനിമയാണ് അത് ഒരു നല്ല രീതിയിൽ ആ ഡയറക്ടർ ഉദ്ദേശിച്ച രീതിയിൽ ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം അതേപോലെ തന്നെ അതിൻ്റെ ഔട്ട്പുട്ട് പുട്ട് വന്നിട്ടുണ്ടെന്നുള്ളതാണ് മിഥുൻ മാനുവലും പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ അത് തീർച്ചയായിട്ടും പ്രേക്ഷകർക്കും കൂടി ഇഷ്ടമാവുകയാണെങ്കിൽ എനിക്ക് വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള കുറേ ക്യാരക്ടേഴ്സ് ഇനിയും മലയാളത്തിൽ ചെയ്യാൻ സാധിക്കും പിന്നെ അല്ല അത് എല്ലാവരും ഭയങ്കര എന്തായാലും ജയറാം ഭേട്ടൻ്റെ ഒരു തിരിച്ചുവരവാണ് മലയാളത്തിലേക്ക് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര പ്രതീക്ഷയിലാണ് നിൽക്കുന്നത് ആ പ്രതീക്ഷ എങ്ങനെയാണ് നോക്കിക്കാണുന്നത് അല്ല പ്രതീക്ഷ അവരുടെ പ്രതീക്ഷകൾക്ക് ഒപ്പം നിന്നാൽ മതി കുറച്ച് അവർക്ക് പ്രതീക്ഷകൾക്ക് ഉയരത്തിലേക്ക് പോയില്ലെങ്കിലും ഒപ്പം നിൽക്കാൻ തീർച്ചയായിട്ടും കഴിയും എൻ്റെ മിഥുൻ്റെ വിശ്വാസം അതങ്ങനെ തന്നെ വരുന്നു ഒരുപാട് ഒളിപ്പിച്ച് വെച്ചിട്ടുള്ള സസ്പെൻസുകൾ ഇതിനകത്തുണ്ട് പക്ഷേ അവരെ പറ്റിക്കാനൊന്നും പറ്റില്ല അവർക്ക് എല്ലാവർക്കും എല്ലാം അറിയാം എന്നാലും

ഒരു നമ്മളൊക്കെ കാണാത്ത എന്നാൽ എന്താ പറയുക ഒരു പ്രത്യേകതര ലുക്കിലാണ് വന്നിരിക്കുന്നത് ആവാനായിട്ട് ഇല്ല മിഥുൻ ആദ്യമേ പറഞ്ഞതാണ് എബ്രഹാം ഹോസ്ലർ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇരിക്കണം ഞാൻ ഇരിക്കണം ചോദിച്ച പോലീസ് ഫ്രം കേരള ആണ് അപ്പോ അയാളുടെ ജീവിതത്തിലുണ്ടായ ഒരു ഇൻസിഡന്റ് കാരണം നൗ ഹിസ് ലൈക് ദിസ് ഇപ്പോൾ അയാള് ഒരുപാട് പ്രശ്നങ്ങളെ അതിജീവിച്ച് ജീവിക്കുന്നൊരു മനുഷ്യനാണ് അയാൾക്ക് ഉറക്കമില്ലാതായിട്ട് തന്നെ രണ്ട് മൂന്ന് വർഷങ്ങളായി അപ്പോൾ ഒരാളുടെ അങ്ങനെ വരുമ്പോൾ ഒരാളുടെ മുഖം കണ്ണിൻ്റെ താഴെയുള്ള ഇത് മുഖത്ത് വരുന്ന ചുളിവുകൾ അകാല വാർദ്ധക്യം ഇതൊക്കെയാണ് ഡയറക്ടർ പറഞ്ഞു തന്നത് അകാല വാർദ്ധക്യം രൂപം കണ്ടാലറിയാം അയാളൊരു പ്രോപ്പർ എക്സസൈസോ കാര്യങ്ങളോ ഒന്നും ചെയ്യുന്ന ആളല്ല എപ്പോഴും വയ്യായ്മയിക്കുന്ന ആളാണ് അങ്ങനെയൊക്കെ വരുമ്പോൾ ഒരു ഒരാളുടെ രൂപം എങ്ങനെ ഇരിക്കുമോ അങ്ങനെ ആക്കി എടുത്തതാണ് ഇത് സംവിധായകൻ പറഞ്ഞത് ാണ് എക്സൈറ്റിംഗ് ഫാക്ടർ ഫാക്ടറാണ് വണ്ടി മൂവിയെ സംബന്ധിച്ചിടത്തോളം ആ ഒരു ലുക്ക് ഭയങ്കര ഒരു എക്സൈറ്റിംഗ് ഫാക്ടർ ആണ് സാധാരണ ജയറാം കണ്ടിട്ടുള്ള സിനിമകളൊക്കെ വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടി ചാർമിങ് ആയിരിക്കും ഭയങ്കര ഹാപ്പിനെസ് അല്ലെങ്കിൽ തമാശ അങ്ങനെയൊക്കെയുള്ള അപ്പൊ ഈ ത്രില്ലർ മൂവിയിലേക്ക് വന്നപ്പോൾ എത്രത്തോളം പ്രിപ്പറേഷൻ എടുക്കേണ്ടി വന്നു പിന്നെ ഒന്നാമത്തെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ത്രില്ലർ മൂവീസ് ഇതിൽ പ്രത്യേകിച്ച് എനിക്ക് ട്രെയിലർ കണ്ടപ്പോൾ തോന്നിയത് ഒരുപാട് ഇമോഷൻസ് ഉണ്ട് ഭയങ്കരമായിട്ട് എല്ലാ ക്യാരക്ടർ ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട് അപ്പോൾ ആ ആ ആ കൂടി നമ്മൾ പെർഫോം ചെയ്യുമ്പോൾ ഒരു എക്സ്പീരിയൻസ് അല്ല എന്നെ സംബന്ധിച്ചിടത്തോളം ഈ മിമിക്രിയും തമാശകളും സ്റ്റേജിൽ നിന്നൊക്കെ വന്ന ആളായത് കൊണ്ട് അത്രയും കഥാപാത്രങ്ങൾ ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല എഫേർട്ട്ലെസ് ആയിരുന്നു എന്നെ തേടി വന്നത് മുഴുവൻ അത്രം ഒരു ഇടത്തരം കുടുംബത്തിലാളും അല്ലെങ്കിൽ കല്യാണം കഴിച്ച് ഭാര്യയ്ക്ക് ഭ്രാന്ത് അത് ആദ്യ രാത്രി അറിയുള്ളൂ ഭാര്യയ്ക്ക് ഭ്രാന്താന്നുള്ളൂ അല്ലെങ്കിൽ എല്ലാം കല്യാണം കഴിച്ചു കഴിഞ്ഞപ്പോഴാണ് ഡോക്ടറെ കല്യാണം കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ മൃഗഡോക്ടറാണെന്ന് അറിയുന്നത് അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും വീട്ടിൽ പ്രശ്നങ്ങളുണ്ടാവും അതിൽ എൻ്റെ കൂട്ടത്തിൽ എന്നെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ജഗീതി ചേട്ടനുണ്ടാവും വിന്നസൻ്റ് ചേട്ടനുണ്ടാവും അതുണ്ടാവും അപ്പോൾ അവരിലൂടെ ഒരു തമാശ രീതിയിൽ കഥ പറയുക അപ്പോൾ അതൊരു എനിക്ക് ഈസി ആയിരുന്നു അത് ചെയ്തു പോകാനായിട്ട് എന്നെ സംബന്ധിച്ചിടത്തോളം ഇത്തരം കഥാപാത്രങ്ങളാണ് എനിക്കൊരു ചാലഞ്ചായിട്ട് തോന്നുന്നത് കാരണം ഞാൻ ചെയ്തിട്ടില്ലാത്ത പോലത്തെ ഇത് ഈ കാളിദാസ് കണ്ണൻ്റെ ഭയങ്കര ഇൻപുട്ട് ചേരാമേട്ടൻ്റെ ഓരോ എന്താ പറയുക ലൈഫ് സ്റ്റൈലിലാണെങ്കിലും ക്യാരക്ടേഴ്സിലാണെങ്കിലും സിനിമയുടെ കാര്യത്തിലാണെങ്കിലും ചേരാമേട്ടൻ പറയുന്നത് കേട്ടിട്ടുണ്ട് എല്ലാ കാര്യങ്ങളും ഞാൻ എൻ്റെ കുടുംബവുമായിട്ട് ചർച്ച ചെയ്തിട്ട് തന്നെയാണ് കാര്യങ്ങൾ തീരുമാനിക്കുക അപ്പോൾ കണ്ണൻ്റെ എത്രത്തോളം ഇൻവോൾവ്മെൻറ് ഉണ്ട് ഈ ഒരു ക്യാരക്ടറിലേക്ക് വരാനായിട്ട് അങ്ങനെയില്ല എല്ലാം മാക്സിമം എന്നെ പ്രോത്സാഹിപ്പിക്കുന്നത് കണ്ണനൊക്കെ തന്നെയാണ് കണ്ണനും ചക്കയൊക്കെ തന്നെയാണ് എന്നാൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ കളിയാക്കുന്നതും അത് ചെയ്യുന്ന എല്ലാവരും തന്നെയാണ് അപ്പം അതിന് അങ്ങനെ ചെയ്യല്ലേ ഇത് ചെയ്യല്ലേ പിന്നെ എൻ്റെ ട്രോളുകൾ വരുന്നതൊക്കെ എന്നെ കാണിച്ച് ഏറ്റവും കൂടുതൽ ചിരിക്കുന്നവരാണ് ചക്കയും കണ്ണനും കൂടി ഇങ്ങനെ കൊണ്ട് കാണിച്ചത് അപ്പം ഇപ്പം പുതിയതായിട്ട് ഇറങ്ങി അപ്പാട്ടിനും പോകാണ്ട് ഇങ്ങനെ പിടിച്ചത് അങ്ങനെ പിന്നെ വേറെ പറഞ്ഞാൽ ഇങ്ങനെ നടന്നു വരുന്നത് അതൊക്കെ പിന്നെ ഒരു പ്രൗഡ് അതാണ് ഇന്ത്യൻ സൈബർ സെക്യൂരിറ്റിയുടെ മറ്റേ മനസ്സിലായോ നോക്കുമ്പോൾ ലാലു ഓ അത് ഇത്ര കണ്ടാലും കേട്ടെ ചെയ്യാറുണ്ട് പക്ഷെ ഇപ്പൊ അത് ട്രോളായിട്ട് വരുമ്പോ നമ്മളെ ചിരിച്ചു പോവും ഭയങ്കര സീരിയസ് മൊമെന്റ് ആണ് സിനിമയിൽ സോഷ്യൽ മീഡിയ എല്ലാം എനിക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കണ്ണലാണ് ചെയ്തത് ഹെൽപ്പ് ചെയ്യുന്നത് എല്ലാം കണ്ടാ തന്നെയാണ് പിന്നെ അവരാണ് ഏറ്റവും നല്ല ക്രിട്ടിക്സ് അവരുടെ ചോദിച്ചു മനസ്സിലാക്കുന്നത് നല്ലത് ഫാമിലി തന്നെ അങ്ങനെ കണക്കിന് നല്ലതാണ് ഏറ്റവും ആ ആദ്യം അവിടെ നിന്ന് തന്നെ അത് കേൾക്കുന്നതാണ് ഏറ്റവും നല്ലത് നമ്മളെപ്പോഴും നമ്മളുടെ നല്ലതും ചീത്തയും ഒക്കെ ഒരേപോലെ എൻജോയ് ചെയ്യണം അല്ലാതെ നല്ലത് മാത്രം എൻജോയ് ചെയ്യാ ഒരു നല്ലത് മാത്രം പറഞ്ഞാൽ അതോ ഓക്കെ ആരെങ്കിലും ഒരുത്ത മോശമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞാവൂ എന്തത് എല്ലാം കേൾക്കണ്ടേ അങ്ങനെയല്ലേ അതിൽ നിന്ന് നമുക്ക് തെറ്റിതിരുത്തി എല്ലാം മനസ്സിലാക്കാൻ പറ്റുള്ളൂ

അതെനിക്ക് ആരും പറഞ്ഞു തന്നിട്ടോ ഒന്നും ഇല്ലല്ല ഇപ്പോൾ ഒരു സ്ഥലത്ത് അഞ്ചുമണിക്ക് എത്തണമെന്ന് പറഞ്ഞാൽ നാലേ മുക്കാലിന് അവിടെ പോയിട്ട് കസേര ഇട്ടിരുന്നില്ലെങ്കിൽ എനിക്കൊരു ഇത് വരില്ല അത് അഞ്ചേ അഞ്ചായാലും ടെൻഷൻ തുടങ്ങും എനിക്ക് കണ്ണനാണെങ്കിൽ അതിനേക്കാൾ മുമ്പിലാണ് ഒരു സ്ഥലത്ത് ഏഴ് മണിക്ക് പോകണമെങ്കിൽ കണ്ണൻ ആറു മണിക്കേ പോകും അപ്പൊ അതുകൊണ്ട് എനിക്കതിലും ഇതില്ല ഒരു കാര്യങ്ങളില്ല എപ്പോഴും നമുക്ക് സിനിമയിലെ ഏറ്റവും കൂടുതൽ ആവശ്യം കാളിദാസ് ഞാൻ റീസെന്റ് രജനിക്ക് വേണ്ടി ഇന്റർവ്യൂ അത് കണ്ടായിരുന്നു വീഡിയോ കണ്ടായിരുന്നു അതിലെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കോണ്ടന്റ് പറഞ്ഞുതരാം അപ്പൊ ചിലപ്പോ മനസ്സിലാവും ആയിരിക്കും എനിക്കറിയില്ല കണ്ടോ ഇല്ലയോന്നറിയത്തില്ല അതില് മറ്റേ ചെറുതായിരുന്ന സമയത്ത് സ്റ്റേജിൽ കയറിയിട്ട് ഇനി സിനിമയിൽ അഭിനയിക്കുമെന്ന് ചോദിക്കുമ്പോ ഇല്ല അപ്പ പറഞ്ഞു അപ്പേക്കാളും നന്നായിട്ട് ഞാനിരുന്നു അത് ഞാൻ കാളിദാസിനെ കാണിച്ചപ്പോഴെ ഇതിന്റെ പുറകിലുള്ള ആള് അപ്പയാണ് അപ്പയാണ് പറഞ്ഞത് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഒരുപാട് കയ്യടി കിട്ടുന്നുണ്ട അങ്ങനെയുള്ള പ്രാങ്കുകൾ കുഞ്ഞിലേ പ്രാക്ടീസ് ഞാൻ എന്താ പ്രശ്നീകേണ്ടടുത്ത് ചോദിച്ചത് അപ്പൊ ഞാൻ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു അതൊക്കെ ഉറപ്പായിട്ടും അച്ഛനെയൊക്കെ ഞാൻ ആയിട്ട് അഭിനയിക്കുക അഭിനയിക്കുന്നൊക്കെ പറയുള്ളു അപ്പൊ ഇപ്പഴും അങ്ങനെ പറയുക അഭിനയിക്കുക എന്നോട് പറഞ്ഞൊരു കാര്യം ഇത് അച്ഛനും അമ്മയും പണ്ടത്തെ കാലത്തെ ഒരുപാട് മെമ്മറീസ് ഷെയർ ചെയ്യും സെറ്റിലൊക്കെ നടന്നത് ഭയങ്കര എക്സ്പീരിയൻസാണ് കാരണം ഇപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷൂട്ട് കഴിയുന്നു മാറിയിരിക്കുന്നു അങ്ങനത്തെ ഒക്കെ ഉള്ളത് പക്ഷെ പണ്ടത്തെ കാലത്ത് ഒരുപാട് മെമ്മറീസ് ഉണ്ടായിരുന്നു അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പ്രത്യേകിച്ച് ഒരുപാടുണ്ടായിരുന്നല്ലോ ഈ അഞ്ച് വർഷവും പ്രേമമായിരുന്നുണ്ട് എന്നും പറയാൻ ഓരോ കാര്യങ്ങൾ തന്നെ പിന്നെ അന്ന് മലയാള സിനിമയിൽ ഉണ്ടായിരുന്ന ആൾക്കാരും ഞങ്ങളുടെ ഹംസമായിരുന്നു സത്യനന്ദികാറിൻ്റെ സെറ്റിലാണെങ്കിൽ സത്യേട്ടനാണ് ക്യാമറമാൻ ആണ് മറ്റേതാണ് അപ്പുറത്താണെങ്കിൽ വേറെ എല്ലാ ആൾക്കാരും ലെറ്റർ കൊണ്ട് കൊടുക്കാൻ അത് കൊണ്ട് കൊടുക്കാൻ അത് ഇത് അന്നത്ര ഇന്നത്തെ പോലെ ഇത്ര ഓപ്പണായിട്ട് ഇല്ലിദാസിന്റെ പ്രണയം വിവാഹമായിരുന്നല്ലോ അപ്പം എന്തെങ്കിലും അവർക്ക് അവരെ അവർക്ക് അവരുടെ കമ്പാനീനെ ചൂസ് ചെയ്യാനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യം നമ്മൾ കൊടുത്തിട്ടുണ്ട് അത് അതല്ലേ വേണ്ട കാരണം അവർക്കൊരു മാതൃകയായിട്ട് അച്ഛനും അമ്മയും ഇങ്ങനെ സ്നേഹിച്ചല്ലേ കല്യാണം കഴിച്ചത് തിരിച്ചു ചോദിച്ചാൽ ഒന്നും ഒന്നും പറയാൻ പറ്റില്ല സോ അറേഞ്ച്ഡ് മാരേജ് ആയിരിക്കണം നിങ്ങൾ അങ്ങനെ കല്യാണം ഒന്നും ഒരു കാര്യത്തിൽ അങ്ങനെ ഇല്ല ഇങ്ങനെ ഒരു ചിറ്റിക്കളി ഉണ്ടെന്നുള്ളത് ചക്കിയാണ് ആദ്യം കണ്ടുപിടിച്ചത് ചക്കി ഇങ്ങനെ പറഞ്ഞു അപ്പ ഒരു കുഴപ്പത്തിൽ ചെന്ന് കണ്ണൻ ചാടിയിട്ടുണ്ട് കുഴപ്പമാണ് എങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഞാൻ ചോദിച്ച ആരാ അപ്പം പേടിക്കണ്ട നല്ല സുന്ദരിയാണ് അവൾ പറഞ്ഞു ഇപ്പോളേ വെച്ചു ചക്കൊരു ഒരു അസൂയ പോലെ അതിനോട് അപ്പോൾ കണ്ണനായിട്ട് പറയട്ടെ എന്ന് പറഞ്ഞ അശ്വതി ഒരാഴ്ച കഴിയുമ്പോഴത്തേക്കും കണ്ണൻ പറഞ്ഞു അപ്പോൾ കണ്ണൻ ഇടയ്ക്കൊന്ന് ഒരു ബോംബെ ട്രിപ്പ് പോയി ബോംബെ ട്രിപ്പ് ഒരു കാര്യം ഇല്ലാതെ അപ്പം ഒരാളെ കാണാൻ്റെ ഒരു അത്യാവശ്യമായിട്ട് ബോംബേക്ക് പോകുന്നു അപ്പോളേ അശ്വതി പറഞ്ഞു ഇത് മറ്റേ അവളെ കാണാൻ വേണ്ടിയിട്ട് പോണോ എന്ന് പറഞ്ഞു കാരണം താരണി ഒരു സം കോമ്പറ്റീഷനില് അതിൽ ബോംബെയിൽ റാമ്പിൽ ഇങ്ങനെ വാക്കിംഗ് ഉണ്ടായിരുന്നു അതിനു വേണ്ടി പോയതാണ് അത് കഴിഞ്ഞാൽ കണ്ണാൻ പറഞ്ഞു അപ്പം ഇന്ന് വൈകുന്നേരം ആറു മണിക്ക് അപ്പാ അമ്മയും കാണാൻ ഒരാൾ വരുന്നുണ്ടെന്ന് പറഞ്ഞു ഓ വന്നോളൂ ഞാൻ പറഞ്ഞു കണ്ണാ വരുമ്പ പെട്ടിയും കൂടി ഞാൻ എടുത്തുകൊണ്ട് വന്നോളാം പറഞ്ഞു ഞാൻ പറഞ്ഞു നമ്മളെങ്ങനെ സന്തോഷം കണ്ടെത്തുമോന്നിരിക്കുന്ന എല്ലാ കാര്യങ്ങളും അതല്ലേ നമ്മളെങ്ങനെ ഞാനാണെങ്കിൽ ഒരു ഒരു സിനിമയുടെ സെറ്റിൽ ആ ഷൂട്ടിങ് കഴിഞ്ഞാൽ ബാക്കിയുള്ള സമയങ്ങളിൽ നമ്മളായിട്ട് സന്തോഷം കണ്ടെത്തണം അല്ലെങ്കിൽ നമുക്ക് എന്നും ഒരേ ജോലിയാണ് ചെയ്യുന്നത് ഒരേ ജോലി രാവിലെ മേക്കപ്പ് ഇടുന്നു ഒരേ ജോലി കഴിഞ്ഞ മുപ്പത്താറ് വർഷമായിട്ട് ഒറ്റ ജോലിയെ ചെയ്തു തന്നെ അപ്പം നമ്മൾക്ക് അന്നത്തെ ദിവസം എന്തെങ്കിലും സന്തോഷം നമ്മളായിട്ട് കണ്ടെത്തി കഴിഞ്ഞാൽ ബോർഡിക്കുകയില്ല ലൈഫ് നല്ല സുഖമാണ് അല്ല അതുകൊണ്ട് അതുകൊണ്ട് ഇപ്പൊ ഇപ്പൊ ഞാൻ തനിയിരിക്കുമ്പോൾ കാരമലൊക്കെ ആണെങ്കിൽ ഞാൻ വെറുതെ ഞാൻ തന്നെ താളം പിടിച്ചോണ്ടിരിക്കും അതെ ആ താളം പിടിച്ചങ്ങനെ ഒരു അത് ചെയ്യും അല്ലെങ്കിൽ ആ കാരമന്റെ പുറത്തൊരു കസേരി ഇട്ടിരുന്നിട്ട് എന്തിനെങ്കിലൊക്കെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കും പല ആളുകളുടെ ചേഷ്ടയും അതും സാധനങ്ങളും ഇമിറ്റേറ്റ് ചെയ്യാൻ പറ്റി ആരെങ്കിലും ഉണ്ടോ അങ്ങനെ എന്തെങ്കിലും ഭയങ്കര ക്ലോസ് ടു ഹാർട്ട് ഒരാളെ പോലെ ഇമിറ്റേറ്റ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് നടത്തും ഭയങ്കര ഇഷ്ടമാണ് വാച്ച് ചെയ്യാൻ ഇപ്പോൾ റീസെൻറ്റ്ലി നമ്മൾ ന്യൂസിലെല്ലാം കണ്ട കാര്യമാണ് കുട്ടി കർഷകരുടെ ഇതിൽ ഇപ്പോൾ എബ്രഹാം ഹോസ്ലറിൻ്റെ ഓഡിയോ ലോ ടീച്ചർ ലോഞ്ച് അല്ലെ ട്രെയിലർ ലോഞ്ചിനുള്ള എമൗണ്ട് എടുത്തിട്ടാണ് ജയറാമേട്ടൻ സഹായിച്ചിട്ടുള്ളത് എന്നുള്ളത് അത് ഇപ്പം മാത്രമല്ല പണ്ടുള്ള കഥകളിൽ തൊട്ടും ഈ ഒരു മനസ്സ് നിങ്ങൾ മലയാളി പ്രേക്ഷകർ ഒത്തിരി കണ്ടിട്ടുണ്ട് കാരണം ഒരു കഥ ഞാൻ ഇപ്പോഴും ഓർത്തിരിക്കുന്നത് സിദ്ദിഖ് സാറിൻ്റെ ആദ്യത്തെ കാറ് വാങ്ങിക്കാനുള്ള ഇരുപത്തയ്യായിരം രൂപ കൊടുത്തത് ജയറാമേട്ടനാണെന്ന് ഉള്ളത് തൊട്ട് ആ കഥകൾ ഒരുപാട് ഞങ്ങൾ കേട്ടിട്ട് സിദ്ധിക്ക് പറഞ്ഞ കഥയാണോ സിദ്ധിക്ക് അതല്ലാതെ എന്നെ കുറിച്ച് ഒരുപാട് കഥകൾ വന്നിട്ടുണ്ട് ആയിരം സിംഹം നടന്നു വരുന്ന കഥ ഞാൻ ഓന്തിനെ ഷൂട്ട് ചെയ്ത കഥ ഞാൻ ഒരു പതിനായിരം സിംഹം നടന്ന് വരിക അത് സിദ്ധിക്ക് ഒരു തമാശക്ക് ഒരു കഥ പറഞ്ഞു അതെ അതെ അത് വിശ്വസിച്ചിട്ടുണ്ട് ആൾക്കാര് അത് ഞാൻ വിചാരിക്കുക അതൊക്കെ എങ്ങനെ വരും ഞാൻ മെഡ്രാസിൽ ഒരു മുടി വെട്ടാൻ വേണ്ടി പോയിരുന്നപ്പോൾ അടുത്ത ഒരാൾ വന്നിരുന്നിട്ട് സാറേ സിദ്ദിഖ് സാറ് സാറിനെ കുറിച്ചൊരു ആയിരം സിംഹം നടന്നു വരുന്നൊരു കഥ പറഞ്ഞു സത്യത്തിൽ അത് ആയിരം ഉണ്ടായിരുന്നോ എത്ര ഉണ്ടായിരുന്നു കൃത്യമായിട്ട് എനിക്കറിയില്ല സാറേ അപ്പം ഇതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത് ഈ ട്രെയിലർ ലോഞ്ചിൻ്റെ ആ കുട്ടി കർഷകരുടെ ആണെങ്കിലും ഒരു കുട്ടി കർഷകരുടെ പാവം അവരുടെ ആ കരച്ചിൽ കണ്ട് ആർക്കാണെന്ന് സഹായിക്കാൻ തോന്നുന്നത് അപ്പോൾ എനിക്കെന്തോ തോന്നി നമ്മളൊരാള് ഒരു ബാങ്ക് വഴി അയച്ചു കൊടുക്കുന്നതിനേക്കാൾ ഉപരി ഒന്ന് അവരുടെ നാട് വരെ പോയി ആ കുട്ടികളെ നേരിട്ട് കണ്ടത് കൊടുത്ത് അവരൊന്ന് സമാധരിപ്പിക്കാൻ കഴിഞ്ഞാൽ വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും കൊടുക്കണമെങ്കിൽ അതൊരു ഇതാവുകയും ചെയ്യും അന്നത്തെ ഒരു ദിവസം തന്നെ ഞാൻ പോയ ശേഷം ഒരുപാട് പേര് ആ കുട്ടികൾക്ക് ഹെല്പായിട്ട് വന്നു എത്ര പേരാണ് ഞാൻ ചെയ്തതിനേക്കാൾക്ക് ഒരുപാടൊരുപാട് യൂസഫലി സാർ അപ്പം തന്നെ കൊടുത്തയച്ചു അഞ്ച് ലക്ഷം രൂപയുടെ അത് മറ്റേ പി ജെ ജോസഫ് സാറിൻ്റെ വീട്ടിൽ നിന്നൊരു പശുവിനെ അപ്പം തന്നെ അഴിച്ചു കൊടുക്കുന്നു പിന്നെ ഗവണ്മെന്റിൽ നിന്ന് പ്രത്യേകിച്ച് ചിഞ്ചുറാണി മാം അവിടെ വന്നിട്ട് നേരിട്ട് പശുക്കളും മിൽമേന്ന് അവർക്ക് തീറ്റ എത്രയോ ഫ്രീ ആയിട്ട് കൊടുക്കുന്നു മറ്റ് പലരും എത്ര പേരാണ് അവരെ സഹായിച്ചത് ആ കുട്ടികൾ പുറമേ പോയി എന്തൊക്കെ പഠിക്കണം എന്നൊക്കെ ആഗ്രഹമായിരുന്നു ഇപ്പോൾ വേണ്ട നാട്ടിൽ തന്നെ അവർക്ക് പശു ഒരാൾക്ക് വെറ്റനറി ഡോക്ടർ ആവണമെന്നാണ് നടക്കുന്നുണ്ടാവും കുട്ടികൾ നല്ല ഹാർഡ് വർക്കിങ്ങുള്ള നല്ല കുട്ടികളാണ് എബ്രഹാം മോസ്ലറിലേക്ക് തിരിച്ചു വരുമ്പോൾ ഈ ഡയറക്ടറും മെയിൻ കഥാപാത്രവും തമ്മിൽ ഭയങ്കരമായിട്ടുള്ളൊരു കെമിസ്ട്രി വർക്ക് ആവണം എന്നാലേ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ സെൻട്രലായിട്ട് നിൽക്കുന്ന കഥാപാത്രത്തിന് ഭയങ്കരമായിട്ട് ഈ പ്ലോട്ട് കൊണ്ടുപോകുന്നതിൻ്റെ ഒരു വെയ്റ്റ് ഉണ്ട് ഷോൾഡർ ചെയ്യുന്നുണ്ട് അത്രയും വെയ്റ്റ് അപ്പോൾ ഈ ഡയറക്ടറായിട്ട് ക്ലോസ് ആയിട്ട് വർക്ക് ചെയ്യേണ്ട ഒരു സംഭവം കൂടിയുണ്ട് ഈ ത്രില്ലർ മൂവി എല്ലാ മൂവിയിലും ഉണ്ട് പക്ഷേ ഈ ത്രില്ലറായിട്ട് വരുമ്പോൾ നമ്മൾ ആ സസ്പെൻസ് കീപ്പ് ചെയ്യണം ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ അപ്പോൾ അങ്ങനെയുള്ള എന്തെല്ലാം കാര്യങ്ങളാണ് നിങ്ങൾ രണ്ടുപേരും കൂടി ചേർന്ന് വർക്ക് ചെയ്തത് അങ്ങനെയല്ല എപ്പോഴും ഒരു ഡയറക്ടറും ഒരു ആക്ടർ എന്ന് പറയുന്നു ഭാര്യം വർത്തമാനം പോലെയാണ് എത്ര അയാൾ എല്ലാം പുള്ളി അത് വളരെ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ ജീവിതത്തിലെ ഭാഗ്യം എന്ന് പറയുന്നത് എന്നെ വെച്ച് ചെയ്തിട്ടുള്ള എല്ലാ ഡയറക്ടേഴ്സും എന്നെ വെച്ച് റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട് ഒരാൾ പോലും ഇയാൾ വെച്ച് ഞാൻ അടുത്ത പടം ചെയ്യില്ല എന്ന് പറഞ്ഞിട്ടില്ലേ എല്ലാവരും തുടക്കം തന്നെ പത്മരാജ സാർ തന്നെ രണ്ട് പടത്തിന് ചേർത്താണ് എന്നെ വിളിക്കുന്നത് അവരുടെ മൂന്നാം പക്കും അതിനുശേഷം ഞാൻ വർക്ക് ചെയ്തിട്ടുള്ള എല്ലാ ഡയറക്ടേഴ്സും എന്നെ വെച്ച് പത്ത് സിനിമ പതിനഞ്ച് സിനിമ അങ്ങനെ അല്ലെങ്കിൽ അത്രയല്ലാതെ ഒരാൾ പോലും ഒരെണ്ണം എന്ന് പറഞ്ഞ് ചെയ്തിട്ടില്ല സോ അത് എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ മഹാഭാഗ്യമാണ് അത് ഞാനായിട്ടൊന്നും ചെയ്തിട്ടല്ല ഞാൻ അത്ര വലിയ ആക്ടറായിട്ടല്ല ഒന്നും ആയിട്ടല്ല പക്ഷേ എന്തോ അവർക്ക് എന്നെ റിപ്പീറ്റ് ചെയ്യാൻ തോന്നി അതുകൊണ്ട് കുറേ നല്ല സിനിമകൾ ചെയ്യാൻ സാധിച്ചു മിഥുൻ മാനുവൽ സിനിമ ചെയ്യുന്നതിന് മുമ്പ് തന്നെ എൻ്റെ ഒരു നല്ല ഫ്രണ്ടാണ് നല്ല ഹ്യൂമൻ ബീയിങ്ങാണ് നല്ല സെൻസ് ഓഫ് ഹ്യൂമറാണ് എന്ത് കാര്യവും നമുക്ക് പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും കൺവേ ചെയ്യാൻ സെൻ പെർസെൻ്റ് ആണ് ഞങ്ങളുടെ ഒരു വേവ് ലെങ്ത് കറക്റ്റാണ് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇതുണ്ട് സിനിമ ചെയ്യാൻ ഇപ്പോഴാണ് ഭാഗ്യം ഭാഗ്യമുണ്ടായത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഭാഗ്യമുണ്ടെങ്കിൽ റിപ്പീറ്റ് െട്ടെ ഞങ്ങൾ അത് തന്നെയാണ് വെയിറ്റ് ചെയ്യുന്നത് പഴയ ഒരു മൂവി ഉണ്ടായിരുന്നു വിന്റർ എന്ന് പറഞ്ഞിട്ട് ഭാവൻ ചേച്ചിയായിട്ട് അതൊരു ത്രില്ലർ പക്ഷെ അത് ആ സമയത്തേക്കാൾ കൂടുതൽ ഇപ്പോഴാണ് അക്സെപ്റ്റൻസ് വന്നു തുടങ്ങിയത് കാരണം ഇപ്പോഴാണ് സോഷ്യൽ മീഡിയയിലാണെങ്കിൽ അതിനെ കുറിച്ച് ചർച്ചയായി തുടങ്ങുന്നൊക്കെയുണ്ട് അപ്പൊ അതിനെ എങ്ങനെയാ നോക്കി കാണുന്നത് ശരിയാണ് ഒരുപാട് സിനിമകൾ അങ്ങനെ ആയിട്ടുണ്ട് അന്നത്തെ കാലത്ത് ഇതാവാതിരിക്കും പിൽക്കാലത്ത് ശ്രദ്ധിക്കപ്പെടുക വിൻ്റർ നല്ല സിനിമയായിരുന്നു ഭയങ്കര രസകരമായിട്ട് ചെയ്ത സിനിമയായിരുന്നു പക്ഷേ ഒരു പ്രോപ്പർ റിലീസ് റിലീസല്ലാതെ അന്ന് ഇതായിപ്പോയി സിനിമയ്ക്ക് ഒരുപാട് ഘടകങ്ങളില്ലേ സിനിമ എടുത്താൽ മാത്രം പോരാ അത് പബ്ലിക്കിലേക്ക് എത്തണം റീച്ച് ആവണം തിയേറ്റർ റിലീസ് കറക്റ്റായിരിക്കണം ഓഡിയൻസിനെ തിയേറ്ററിലേക്ക് കൊണ്ടുവരാൻ പറ്റണം ഭയങ്കരമാണ് ഇന്നത്തെ കാലത്ത് അതൊരു വലിയ ചാലഞ്ചാണ് എടുക്കുന്നത് വളരെ ഈസിയാണ് എടുത്ത് തിയേറ്ററിനകത്തേക്ക് ആളൊക്കെ എത്തിക്കാന്ന് പറയുന്നത് ഭയങ്കര പ്ലാറ്റ്ഫോമുകൾ കൂടിയപ്പോൾ അത് കുറച്ചും കൂടി പക്ഷെ ആ എന്നാലും ഒരു എന്തെങ്കിലും ഒരു ആൾക്കാരെ അട്രാക്ട് ചെയ്യാൻ എന്തെങ്കിലും ഒരു എലിമെന്റ് വേണം വെറൈറ്റി അല്ലെങ്കിൽ ഒരു സംഭവം ഒരു ഇത് വേണം ആ മാറ്റങ്ങളെങ്ങനെയാ നോക്കി കാണുന്നത് പതിറ്റാണ്ടുകളായിട്ട് മലയാള സിനിമ എടുക്കപ്പോൾ മാറ്റമല്ലേ വന്നിട്ടുള്ളത് ഞാൻ ആ മൂന്ന് രണ്ട് മൂന്ന് വർഷമായിട്ട് മാറി നിൽക്കുന്നോണ്ട് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് എന്തുകൊണ്ട് സിനിമ അതൊക്കെ ഡെയിലി ഓരോ ആൾക്കാരും വിളിക്കുമ്പോ ഞാനിതാ പറയാ ഞാന മറ്റു ഭാഷകളൊക്കെ തിരക്കാണെന്ന് പറഞ്ഞു ഒഴിഞ്ഞേക്കും അങ്ങനെ എടുക്കാമെന്ന് തോന്നിയത് ചുമ്മാ ഒരു ബ്രേക്ക് എടുത്താൽ കുറച്ചുകൂടി നല്ല സിനിമകൾ എന്നെ തേടി വരുമെന്ന് എനിക്ക് തോന്നി മിഥുനത് തന്നെയാ പറഞ്ഞത് വന്നു ചോദിച്ചു ഇനി എന്തൊക്കെയാണ് പ്ലാൻ വല്ല പടങ്ങൾ ചെയ്യുന്നുണ്ടോ ചോദിച്ചു ഞാൻ യാതൊന്നും ചെയ്യുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ സിനിമ ആയിട്ട് എൻ്റെ അടുത്ത് വന്നു അതല്ലാതെ ഞാൻ അത് ചെയ്യുന്നുണ്ട് ഇത് ചെയ്യുന്നുണ്ട് അത് ചെയ്യുന്ന പറഞ്ഞാൽ ചിലപ്പോൾ ഉള്ളി വരില്ല ഇപ്പം ഇതിൻ്റെ ഈ പടം ചെയ്തത് കൊണ്ട് ഈ പുതിയ തലമുറയിൽപ്പെട്ട സിനിമകളുടെ ഒരു ഭാഗമാവാൻ എനിക്ക് കഴിയും എന്ന് ഞാൻ വിചാരിക്കും കുറച്ചുകൂടി ചലഞ്ചിങ് ആയിട്ടുള്ള റോളുകൾ എന്നെ കുറിച്ച് ചിലപ്പോൾ പുതിയ പുതിയ ഡയറക്ടേഴ്സ് ആലോചിക്കാൻ സാധ്യതയുണ്ട് അങ്ങനെ നല്ലതല്ലേ വന്ന നല്ലതല്ലേ എനിക്കിപ്പോഴിതൊക്കെ ഇതാണ് ഞാൻ എൻ്റെ പോഡ്കാസ്റ്റിൽ വരുന്ന എല്ലാവരോടും ചോദ്യം കോമൺ ചോദ്യമാണ് കേട്ടോ ജയറാമേട്ടൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ഒരു അനുഭവം ആയിരിക്കാം അല്ലെങ്കിൽ ഒരു പരിചയപ്പെട്ടുള്ള ഒരു വ്യക്തിയായിരിക്കാം അല്ലെങ്കിൽ വായിച്ചിട്ടുള്ള ഒരു ബുക്ക് ആയിരിക്കാം അല്ലെങ്കിൽ ഒരു സിനിമയായിരിക്കാം എന്തു വായിക്കാം പക്ഷേ ജയറാമേട്ടൻ്റെ ജീവിതത്തിൽ ഭയങ്കര ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് തോന്നിയ ഒരു സംഭവം ഒരു ഇത് തന്നെ എനിക്ക് നല്ലൊരു മാറ്റം വരുത്തിയിട്ടുണ്ട് എന്ന് തോന്നിയ ഒരു സംഭവം ബുക്കാവാം സിനിമയാവാം വ്യക്തിയാവാം അനുഭവമാകാം വ്യക്തി എൻ്റെ ഭാര്യ തന്നെ പ്രത്യേക ഒരാളില്ല എൻ്റെ ജീവിതത്തിൽ എൻ്റെ ജീവിതത്തിൽ ഇത്രയും കാലം എൻ്റെ ജീവിതത്തിൽ എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടോ നല്ലതുണ്ടായിട്ടുണ്ടെങ്കിലും എല്ലാം അശ്വതി തന്നെയാണ് അത് തന്നെയാണ് എനിക്ക് വേറെ വേറെ ഒന്നും ഇല്ല നോ അതർ ചോയ്സ് പോലെ എനിക്കില്ല എൻ്റെ മക്കളെ നന്നായിട്ട് വളർത്തിയത് കൊണ്ടോ അല്ലെങ്കിൽ എൻ്റെ കുടുംബം അതൊന്നും അല്ല അതിനേക്കാളൊക്കെ ഉപരി 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 സംതിങ് ഇസ് ദ പേഴ്സൺ സ്വന്തമായിട്ട് ഉണ്ടാക്കിയ ആ ഒരു ഇമ്പാക്റ്റല്ലേ അപ്പം എബ്രഹാം മോസ്ലർ റിലീസ് ആവാൻ പോവുകയാണ് ഓൾ വെരി ബെസ്റ്റ് കട്ട വെയിറ്റിംഗ് ആണ് പോയി പിന്നെ ഉറപ്പല്ലേ സിനിമ ഫസ്റ്റ് ഫസ്റ്റ് ഡേ ഞാൻ അപ്പോൾ ഉറപ്പായിട്ട് എന്നെ കണ്ടിട്ട് വിളിക്കണം ഷോ അവസരം കിട്ടിയാ ഇനിയും കാളിദാസിനെയും പോഡ്കാസ്റ്റിലേക്ക് വിളിക്കാനിരിക്കുകയാണ് എന്തായാലും വേണ്ട നമ്പർ കിട്ടിയ കാളിദാസിനെ വിളിക്കാമല്ലോ എനിക്ക് തോന്നുന്നു ഈ വർഷം ഒരു വലിയ ബിഗ് ബഡ്ജറ്റ് മൂവി പറഞ്ഞ തുടങ്ങാൻ പോകുന്നു പിന്നെ ധനുഷ് ഡയറക്ട് ചെയ്തപോടാണ് ഇപ്പോൾ ചെയ്ത് തീർന്നത് കുറേ എനിക്ക് തോന്നുന്നു ഈ വർഷം കുറേ നിറയെ പ്രോജക്റ്റ് കളിക്ക് കിട്ടിയിരുന്നത് അവൻ്റെ ഒരു സെൽഫായിട്ടുള്ള എഫേർട്ട് തന്നെയാണ് അത് പരാജയങ്ങൾ വന്നാലും അവനും അതെ അതിനാ തൊട്ടും വിഷമിക്കാതെ എപ്പോൾ സക്സസ്സിന് വേണ്ടിയിട്ട് അവൻ ഇങ്ങനെ പ്രയത്നിച്ചോണ്ടിരിക്കും അത് നല്ലൊരു ക്വാളിറ്റിയാണ് പെട്ടെന്ന് ഒരു ഒരു ഫെയിലിയർ വരുമ്പോൾ മനസ്സ് തളന്നു പോവാതെ ഇത് ഇതാണ് എൻ്റെ എൻ്റെ ലൈഫ് ഇതാണ് ഇതാണ് എൻ്റെ ഫ്യൂച്ചർ സിനിമയാണ് എൻ്റെ ജീവിതം നൂറ് ശതമാനം സിനിമയ്ക്ക് വേണ്ടി ജീവിക്കുന്നൊരു മനുഷ്യൻ അതല്ലാതെ അവന് വേറെ ജീവിതമേ ഇല്ല വേറെ ഒന്നും ഇല്ല അതുകൊണ്ട് തന്നെ സെൻ പെർസെന്റ് സിൻസിയർ ആയതുകൊണ്ട് ദൈവം അവന് ഞാനോട് പറയാതെ ഉറപ്പായിട്ടും ആ സക്സസ് കിട്ടുവാൻ അതെ അതെ

ചാൻസി ചോദിച്ച് പോവുമോ മെഡ്രാസിൽ കോടമ്പാക്കത്ത് പോയിട്ട് അങ്ങനെയുള്ള അനുഭവങ്ങൾ എല്ലാവർക്കും പലർക്കും ഉണ്ടായിട്ടുണ്ട് ഒരു കാലഘട്ടത്തിൽ അന്ന് എല്ലാം സിനിമ മെഡ്രാസിലാണല്ലോ സിനിമ പക്ഷേ ഞാനൊരു മെഡിക്കൽ റെപ്രസെൻറ്റേറ്റീവായിട്ട് ഒരു കെമിക്കൽ കമ്പനിയുടെ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവായിട്ടൊക്കെ ജോലി ചെയ്തിട്ടുണ്ട് അന്ന് ടൈം കെട്ടി ഈ ബാഗും പിടിച്ചിങ്ങനെ പോകുമ്പോൾ അപ്പോഴൊക്കെ സിനിമയാണ് കിട്ടുമോ ഒരു കാലത്ത് നമുക്ക് കിട്ടുമോ പല പോസ്റ്ററുകളൊക്കെ ഇങ്ങനെ നോക്കി കിടക്കുമ്പോൾ ഞാനിതിൽ വരുമോ അത് ഇത് അത് എന്റെ നൂറ് ശതമാനം സത്യസന്ധമായിട്ടുള്ള ആഗ്രഹം ആയതുകൊണ്ടാ ശതമാനം രണ്ടുപേർക്കും നന്നായിരിക്കട്ടെ ഇനിയും പുതിയ പുതിയ സിനിമകൾ പുതിയ തലമുറയിലെ ആളുകളുടെ കൂടെ പുതിയ ജനറേഷന്റെ കൂടെ പുതിയ ടെക്നീഷ്യൻ അവരെല്ലാവരുടെയും കൂടെ വർക്ക് ചെയ്യാൻ മലയാളത്തില് സാധിക്കട്ടെ ഇതേപോലെ നമുക്ക് ഇനിയും അടുത്ത സിനിമയുടെ പ്രൊമോഷൻ ഒന്നിരിക്കാൻ പറ്റട്ടെ സോ ബൈ ബൈ